ശ്രദ്ധിക്കണേ നിങ്ങൾ. അതുകൊണ്ട് എന്ത് വേണം? നല്ല അമൽ ചെയ്യണം, സുഹൃതങ്ങൾ ചെയ്യണം, നല്ല ദിവസങ്ങളും മാസങ്ങളും സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തി ഇബാദത്ത് എടുക്കണം. നിസ്കാരം മുടക്കരുത്. അഞ്ചു വക്കത്ത് നിസ്കാരം അത് നിർബന്ധമാണ്. സുന്നത്തായ നോമ്പുകളെ ശ്രദ്ധിക്കണം. അറബി മാസം 13, 14, 15 അറബി മാസം 27, 28, 29 അയ്യാമുൽ ബീദും അയ്യാമുൽ സൂദും അനുഷ്ഠിക്കാൻ സാധിക്കുമെങ്കിൽ അത് ശ്രദ്ധിക്കണം. തിങ്കളും വ്യാഴവും കഴിയുമെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കണം. ഇതൊക്കെ നമ്മുടെ ആരോഗ്യ കാലഘട്ടത്തിലേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും ഒക്കെ റബ്ബിലേക്ക് തിരിക്കാൻ സാധിക്കും. ഹറാമായ മേഖലകളിലേക്ക് പോകൂല. നല്ല നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിലകൊള്ളണം. നാവ് കൊണ്ട് ഫനാ പറയാൻ പോകരുത്, ഫസാദിൽ ഏർപ്പെടരുത്, പലിശയുമായുള്ള ബന്ധപ്പെട്ട ജീവിതം നയിക്കരുത്, കള്ളുകുടിച്ചുകൊണ്ട് നിലകൊള്ളരുത്, വ്യഭിചാരത്തിലേക്ക് പോകുന്നതാകുന്ന പ്രവർത്തനങ്ങളെല്ലാം ഒഴിവാക്കണം, അശ്ലീലമാകുന്ന കാഴ്ചകൾ നമ്മൾ ഒഴിവാക്കണം. നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവരുണ്ടോ അവർക്ക് അള്ളാഹുവിനെ നാളെ കാണാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിനെയാണ് കാണേണ്ടത് സഹോദരങ്ങളെ. ഔലിയാക്കൾ ആരും സ്വർഗം ആഗ്രഹിച്ചവരല്ല. ഫമാ മഖ്സൂദുഹും ജന്നാതു അദിനിൻ, അവരുടെ ഉദ്ദേശം എന്തല്ല? സ്വർഗം കിട്ടലല്ല. സ്വർഗം അവർക്ക് ആവശ്യമില്ല. കാരണം എന്തുകൊണ്ട്? സ്വർഗം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ പെട്ട ഒരു സൃഷ്ടിയാണ് അല്ലേ? പടച്ചറബ് പടച്ചതാണ്. നമ്മളോ റബ്ബിന്റെ സൃഷ്ടികൾ. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ കാണാൻ കൊതിക്കുന്നതിൽ വല്ല അതിശയോക്തിയുണ്ടോ? ഒരു കാര്യമില്ല, നമ്മളത് ചിന്തിക്കുന്നില്ല. കാരണം നമുക്കിടയിൽ തന്നെ എത്രയോ സൗന്ദര്യമുള്ള പുരുഷന്മാർ ഇവിടെയുണ്ട്. സൗന്ദര്യ റാണികൾ ഈ മറക്കപ്പുറത്തുണ്ട്. സുന്ദരിമാര്, തരുണിമണികൾ അല്ലേ? നല്ല സൗന്ദര്യമുള്ള വസ്തുക്കൾ ഈ ഭൂമിയിൽ നമ്മുടെ കർണാനന്തരമാകുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട് ഈ ഭൂമിയിൽ തന്നെ. ചിലർക്ക് മക്കയിലെത്തിയാൽ അല്ലെങ്കിൽ മദീനത്തെത്തിയാൽ അവിടുത്തെ തൂണ് കണ്ടാൽ മതി, അല്ല പിന്നെ നാട്ടിലോട്ട് വരണ്ട. അതിനിങ്ങനെ തടയിക്കൊണ്ടിരിക്കുകയാണ് ഇടക്കരയിലുള്ള ഉമ്മ, പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ. ഓരോന്ന് കാണാത്തത് കാണാൻ, അവരുടെ കണ്ണിൽ ഇന്ന് വരെ കാണാത്ത പല സംഭവങ്ങളും കണ്ടു കഴിയുമ്പോൾ പിന്നെ അല്ലാ അല്ല. ചിലക്ക് ലുലുമാളി കയറിയാൽ പിന്നെ ഇറങ്ങണ്ട, രാവിലെ മുതൽ വൈകിട്ട് അവിടെ വരെ ഏതിക്കാഫ് ജൽസ ഇതിനകത്താണ്, പിന്നെ പുറത്തോട്ടില്ല. കാരണം കാണാത്തത് കണ്ട് അല്ലാത്ത, ഇതാണ് അവസ്ഥ. എന്നാ ഈ ദുനിയാവിലുള്ളതാകുന്ന സകല വസ്തുക്കളും ഇവിടെയുള്ള പാർക്കും മാളും ഒക്കെ കണ്ട് ഞെട്ടിത്തെരിച്ചിരിക്കുന്നവരെ, ഇതൊക്കെ മനുഷ്യൻ നിർമ്മിച്ചതാണ്, മനസ്സിലാക്കണം. അള്ളാഹു നിർമ്മിച്ചതാകുന്ന സ്വർഗവും പടച്ചറബ് നിർമ്മിച്ച അവന്റെ സൃഷ്ടിയാണ്. ഇതൊന്നുമല്ല കാണാൻ ആഗ്രഹിക്കേണ്ടത്. ഏതാ കാണാൻ ആഗ്രഹിക്കേണ്ടത്? അള്ളാഹു ഇതിനെല്ലാം പടച്ചതാകുന്ന റബ്ബ് എത്ര വലിയ സുന്ദരനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ റബ്ബിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഔലിയാക്കളും മഹാന്മാരും ഒക്കെ സച്ചരിതരാകുന്ന ആളുകളൊക്കെ ഇബാദത്ത് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത്, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ അവരെന്ത് ചെയ്യട്ടെ? നല്ല നല്ല അമലുകൾ ചെയ്യട്ടെ. വിശുദ്ധമായ ഖുർആൻ, റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ ആ പണിയെടുക്കട്ടെ. മോശമാകുന്ന തലത്തിലേക്ക് കണ്ണു കൊണ്ടുപോകരുതേ, കാത് കൊണ്ടുപോകരുതേ, കൈകാലുകളെ കൊണ്ടുപോകരുതേ. ശ്രദ്ധിക്കണേ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചരിത്രത്തിൽ കാണാം, മിസ്കി എന്ന് പറയുന്ന വലിയൊരു മനുഷ്യനുണ്ടായിരുന്നു, സ്വാലിഹായ മനുഷ്യൻ. മിസ്കി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള എന്നാണ്. മിസ്കി എന്ന് അദ്ദേഹത്തെ അറിയപ്പെട്ടു. കസ്തൂരിയാണ് മിസ്ക് എന്ന് പറഞ്ഞത്. മിസ്ക് അറിയില്ലേ? മിസ്ക് എന്ന് പറഞ്ഞാൽ കസ്തൂരി. മിസ്കി എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുക. കാരണം എപ്പോഴും ശരീരത്തിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശും, കസ്തൂരിയുടെ സുഗന്ധം അടിച്ചു വീശും. എന്താണ് ഇങ്ങനെ വന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. നിങ്ങൾക്ക് എന്താ ഇങ്ങനെ പേര് വെക്കാൻ കാരണം, ആളുകൾ ഇങ്ങനെ വിളിക്കാൻ കാരണം എന്താ? അപ്പൊ അദ്ദേഹം കഥ പറഞ്ഞു കൊടുത്തു. എന്റെ വാപ്പ വലിയൊരു കച്ചവടക്കാരനാണ്, തുണിക്കച്ചവടക്കാരനാണ്. ഞാനാണ് ഒരു നാണമുള്ളതാകുന്ന നല്ല സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണ്, നാണ കൂടുതലാണ്. ചില കുട്ടികൾ അങ്ങനെയുണ്ടല്ലോ, സൗന്ദര്യം നല്ലതുപോലെ കൂടിയിട്ടുള്ളതാകുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കാൻ എപ്പോഴും മടിയാണ്. ഞാനിങ്ങനെ ഒളിച്ചും ബാത്തും ഒക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, സൗന്ദര്യം വല്ലാതെ കൂടുതലുള്ള വ്യക്തിയാണ്. അങ്ങനെ ഗ്ലാമർ കൂടിയതാകുന്ന എന്നെ വാപ്പ കച്ചവടത്തിന്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. അങ്ങനെ കൊണ്ടുവന്ന് നിർത്തി, സുബ്ഹാനല്ലാഹ്, കച്ചവടം നല്ലതുപോലെ പൊടിപൊടിക്കുക. അങ്ങനെയാണല്ലോ ഇപ്പൊ ഈ കടകളിൽ കണ്ടിട്ടില്ലേ, സ്ത്രീകളെ കൊണ്ടുവന്ന് നിർത്തും, സെയിൽസ് ഗേൾ ആയിട്ട് കൂടുതലായി. അതിൽ നല്ല കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ പിന്നെ അവിടെ കടയിൽ നിന്ന് പിന്നെ ചെക്കന്മാർ ഇറങ്ങത്തില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് ബനിയം വാങ്ങുക, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഷർട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഒന്നുമില്ലെങ്കിലും കടയിൽ നിന്ന് സാധനം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, രണ്ട് ഇത്തായെങ്കിലും കാണാമല്ലോ. അതിനിങ്ങനെ വന്നേം വന്നേം വരിക. തൈക്കിളവികളോടാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് താല്പര്യം, 40 കഴിഞ്ഞ കിളവികൾ. അപ്പം അങ്ങനെയാണ് നോട്ടം.
ഈ ചെറുപ്പക്കാരനാകുന്ന ഈ മനുഷ്യൻ നല്ല സുന്ദരനാണ്. അവനെ കാണാൻ വേണ്ടി നാട്ടിലുള്ളതാകുന്ന ഒരുപാട് ആളുകൾ വരും, സഹോദരിമാരടക്കം വരും. നല്ല സൗന്ദര്യമുള്ള ചെക്കനാണ്. അവസാനം ചരിത്രത്തിൽ കാണാം, ഇദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഒരു സുന്ദരിയായ ഒരു പെണ്ണ് വന്നു. ആ പെണ്ണ് നാട്ടിലെ ഏറ്റവും വലിയ കുടുംബത്തിൽപ്പെട്ട നല്ല തറവാട്ടിൽപ്പെട്ട പെണ്ണാണ്. ഇദ്ദേഹത്തെ കണ്ടു, ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു, മനസ്സുകൊണ്ട് വല്ലാതെ പ്രിയം വെച്ചു. അവനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുള്ള ഒരു ആഗ്രഹം ഈ പെണ്ണിന് മനസ്സിൽ വല്ലാതെ കുമിഞ്ഞുകൂടി. അതുകൊണ്ട് തന്നെ കുറച്ച് തുണിത്തരങ്ങൾ സെലക്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ സാധനമെല്ലാം കൂടി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കണം, ഇത് ഈ ചക്കം കൊണ്ടുവന്ന് തരികയാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. പൈസ അവിടെ വെച്ച് തരാം, വീട്ടിലാണ് പൈസ ഉള്ളത്. ആ നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ടതാകുന്ന തറവാടിത്തമുള്ള കുലീനമാകുന്ന തറവാട്ടിൽപ്പെട്ട സുന്ദരിയായ ഒരു പെണ്ണാണ്. അങ്ങനെ ഈ ചെക്കൻ്റെയിൽ സാധനങ്ങൾ എന്ത് ചെയ്തു, കൊടുത്തുവിടുക. നേരെ ഇപ്പം പോകുന്നു സാധനങ്ങളായിട്ട്. ഇപ്പം ആരും പോകുന്നില്ലെന്തോ ഇത് കേട്ടോ. ഈ ചരിത്രം പറയുന്നവരോട് ആരും പോക്ക് അവസാനിച്ചു. നീ ഈ ചരിത്രം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകുള്ളൂ സ്ഥാപനം, ഞങ്ങൾ നേരത്തെ പോകില്ല. ഇനിയിപ്പോൾ ആരും വീട്ടിലോട്ട് പോവില്ല. ഈ ചരിത്രം തീരുന്നിടം വരെ നല്ല റാഹത്തുള്ള ചരിത്രം. വേഗം പറ ഉസ്താദ്, എന്നാ കേട്ടോ എല്ലാവരും. ഇത് തഫ്സീറുകളുള്ളതാണ്, തഫ്സീറുള്ള ചരിത്രം പറയാണ്, കെട്ടുകഥകളല്ല. നല്ലതുപോലെ ശ്രദ്ധിക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറയുന്നു, അദ്ദേഹത്തെയുമായിട്ട് ഈ തുണിക്കെട്ടുമായിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നു, സാധനങ്ങൾ എടുത്തു വെച്ചു. ഈ പെണ്ണ് പറഞ്ഞു, അകത്ത് റൂമിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. അകത്ത് കൊണ്ടുപോയി വെച്ചു. തിരിച്ചു വരുമ്പോഴത്തേക്കും കതക് കുത്തിയിട്ടിട്ടുണ്ട്. വലിയ കൊട്ടാരമാണ്, ധാരാളം തോഴിമാരുണ്ട്, സേവകന്മാരുണ്ട്, പട്ടാള സൈന്യം പോലെയുള്ള നിൽക്കുന്ന ആളുകളുണ്ട്. അതിന് നടുവിൽ ഈ പെണ്ണുമുണ്ട്. ഈ പെണ്ണ് ഉടനെ തന്നെ ഇവനെ കടന്നു പിടിച്ചിട്ട് ഇവനെ മാറോട് ചേർത്ത് പിടിച്ചു. ഉടനെ ഇവൻ പേടിച്ചുകൊണ്ട് പിറകോട്ട് മാറി, ഭയപ്പെട്ടുകൊണ്ട് മാറി. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഈ കുട്ടി പുറകോട്ട് മാറി. ചെറുപ്പക്കാരനാണ്, വലിയ പ്രായമൊന്നുമില്ല. പിറകോട്ടങ്ങോട്ട് മാറിയപ്പോ ഈ പെണ്ണ് വീണ്ടും അതിശക്തമായി പിടിക്കാൻ വേണ്ടി തുനിഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു, ഇനി ഹാഖിബുൻ, എനിക്ക് മലമൂത്ര വിസർജനത്തിന് മുട്ടുന്നുണ്ട്, പ്രയാസം മുട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഹാഖിബാണ് ഞാൻ. അപ്പൊ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് വരാം, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, എന്നാ ശരി. മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യം ടോയ്ലറ്റ് കാണിച്ചു കൊടുത്തു. ഇപ്പൊ ബാത്റൂമിനുള്ളിൽ കയറി, ബാത്റൂമിനുള്ളിൽ കയറി. ഇനി രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഈ മനുഷ്യൻ വേഗം തന്നെ എന്ത് ചെയ്തു, അദ്ദേഹം മലമൂത്ര വിസർജനം നടത്തി. കാഷ്ടിച്ചതിന് ശേഷം ആ കാഷ്ടമെടുത്ത് ശരീരത്തിൽ പുരട്ടി, ശരീരത്ത് പുരട്ടി. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, വാ താത്ത, വാ 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 വാ, യാ അല്ലാ, താരി, വരാൻ പറഞ്ഞു. വരും ആരെങ്കിലും പിന്നെ വിളിക്കാൻ, വെളിയിലോട്ട് ഇറങ്ങി വന്നിട്ട് വിളിക്കുക. കാരണം രക്ഷപ്പെടാൻ വേറൊരു മാർഗവുമില്ല. അപ്പൊ ഇവൻ ഈ പുറത്തോട്ട് ഇറങ്ങി വന്ന് ഇവന്റെ ഈ പ്രവർത്തനം കണ്ടപ്പോൾ ഈ പെണ്ണിനോട് ആരൊക്കെ വിളിച്ചു പറഞ്ഞത്, നഹു മജ്നൂനൻ, തലയ്ക്ക് വട്ടമുള്ള തീമാൻ തോന്നുന്നു, മനസ്സിലായി. ഇല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കൂലല്ലോ. സ്വന്തം മലം എടുത്തിട്ട് ശരീരം മുഴുവൻ ഒന്നായിട്ട് പെരട്ടിയിട്ട് വന്നിരിക്കാൻ. സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യൻ നേരെ ചെല്ലുകയാണ്. വീട്ടിൽ ചെന്നു, കുളിച്ചു, വസ്ത്രം ധരിച്ചു, ഒതു എടുത്തുകൊണ്ട് കടന്നുറങ്ങുമ്പോ രാത്രിയതാ കടന്നു വരുന്നു സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വന്നുകൊണ്ട് ഒരു സ്പർശനം നടത്തുകയാണ്, കൈകൾ കൊണ്ട് തടവുകയാണ്. മഹാന്മാർ തഫ്സീറുകളിൽ രേഖപ്പെടുത്തി വെച്ച ചരിത്രമാണ് ഞാൻ ഈ പറയുന്നത്, കെട്ടുകഥയല്ല. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, എന്റെ ശരീരത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സ്പർശനമുണ്ടായി. അന്ന് മുതൽക്ക് എന്റെ ശരീരം ഈ രീതിയിൽ തന്നെ സുഗന്ധം അടിച്ചു വീശുന്നതായി. മസ്കി എന്നുള്ള പേരിലാണ് പിന്നീട് ബഹുമാനപ്പെട്ടവരെ മരണം വരെയും അറിയപ്പെട്ടത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. പടച്ച റബ്ബിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ
ഈ ദുരിയാവിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ആഹ്റത്തെ ചിന്തിച്ചുകൊണ്ട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യണേ. നമ്മളെ തിന്മയിലേക്ക് ക്ഷണിക്കുന്ന സഹോദരിമാരുണ്ടാകും, നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്ന ചെറുപ്പക്കാരുണ്ടാകും, നീയുമായി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി നിലകൊള്ളുന്നതാകുന്ന യുവതി യുവാക്കളുണ്ടാകും. ഒരാളുമായി ചങ്ങാത്തം അനാവശ്യമായി കൂടരുതേ. ഇത് ഹറാമായ തലത്തിലേക്ക് പോകുമെന്ന് കണ്ടാൽ ഫോൺ വിളികൾ പോലും നിങ്ങൾ ഉപേക്ഷിക്കണേ, ഉപേക്ഷിക്കണേ. എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഭർത്താവാണ്, അദ്ദേഹമാണ് എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. രാവിലെ തന്നെ ഇറങ്ങുകയാണ് അദ്ദേഹം പറമ്പിലേക്ക്, പാടത്തേക്ക് ജോലിക്ക് വേണ്ടി. പാവപ്പെട്ടതാകുന്ന മനുഷ്യനാണ്, പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പാവപ്പെട്ടവന്റെ രോദനം മനസ്സിലാക്കാതെ പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടമാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടതാകുന്ന മാരന്റെ വ്യസനങ്ങളും ദുഃഖങ്ങളും തിരിച്ചറിയാതെ അന്യരാക്കപ്പെട്ട കാമുകന്മാരുമായി രാത്രിയുടെ യാമങ്ങൾ എന്നല്ല പകല് പോലും രഹസ്യവും പരസ്യവുമാകുന്ന വേഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്ന സഹോദരിമാരെ, ആഖിറത്തെ ഒന്ന് ചിന്തിക്കണേ. പടച്ച റബ്ബിന്റെ ലിഖാ നമുക്കൊന്ന് കാണണ്ടേ, അല്ലാഹുവിനെ ഒന്ന് ദർശിക്കണ്ടേ. അതുകൊണ്ട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നിലകൊള്ളണേ. നിനക്ക് വേണ്ടിയിട്ടാണ് നിന്റെ ഭാര്യ ജീവിക്കുന്നത്. നീ പാടത്തേക്ക് പോകുമ്പോഴും പ്രവാസ ലോകത്തേക്ക് പോയി വർഷങ്ങളോളം ജീവിതം നയിക്കുമ്പോഴും മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടി നീ കഷ്ടപ്പെടുമ്പോഴും നിന്റെ വീട്ടിൽ നിന്റെ മക്കളെ നോക്കുകയും നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ കൊടുത്തുകൊണ്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വീട് പരിപൂർണമായി പരിപാലിക്കുകയും ചെയ്യുന്ന പാവപ്പെട്ട സഹോദരിമാർ വീടിൻ്റെ അകത്തളങ്ങളിലുണ്ട്. നിന്നെ മാത്രം ആഗ്രഹം ചെയ്തുകൊണ്ട് നിലകൊള്ളുന്നവരാണ്. അന്യരാകുന്ന പരപുരുഷന്മാർ കിടക്ക വിരിക്കാൻ പലപ്പോഴും നിർബന്ധിച്ചിട്ടുണ്ട്. പല രീതിയിലും ആംഗ്യ ഭാഷയിലൂടെ അവർ ബസ്സിൽ പോയപ്പോഴും ട്രെയിനിൽ പോയപ്പോഴും പല ചെറുപ്പക്കാരും പല അങ്ങാടിയിൽ നിന്നുകൊണ്ട് കണ്ണും കാതും കാണിച്ചിട്ട് പോലും ഒരാളിലേക്ക് പോലും തിരിയാതെ പരിപൂർണമായി ശ്രദ്ധ അള്ളാഹുവിലേക്ക് തിരിച്ച്, എനിക്കെന്റെ പടച്ചറപ്പ് മതി, എനിക്കെന്റെ പ്രിയപ്പെട്ട മാരം മതി, എനിക്കെന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മതി, അവരുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ എനിക്ക് നോക്കണം, അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ എനിക്ക് നോക്കണം, എനിക്കെന്റെ കുടുംബത്തിന്റെ പരിപൂർണമായ ചുമതല ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് സംശുദ്ധമായ ജീവിതം നയിക്കുന്ന ഏതൊരു സഹോദരിമാരുണ്ടോ അവർക്ക് തീർച്ചയായും അള്ളാഹുവിന്റെ ലിഖാ പടച്ചറബിനെ കാണാനുള്ള സൗഭാഗ്യമാണ്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ. അല്ലാ, ജീവിതത്തിൽ മോശമാകുന്ന ചുറ്റുപാടുകളിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് ആളുകളുണ്ടാകും. പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും എട്ടാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളെ നീ വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ നിന്നെ റാഞ്ചി കൊണ്ടുപോകാൻ ഒരുപാട് ചെറുപ്പക്കാര് കഴുകന്റെ കണ്ണുമായിട്ട് നിന്റെ ചുറ്റും വട്ടമിട്ട് പറക്കും. പക്ഷേ നിന്റെ മാതാപിതാക്കൾ നിനക്ക് നൽകിയ സ്നേഹം, അവർ നിനക്ക് നൽകിയ പരിലാളനകൾ നീ മറന്നു പോകല്ലേ പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട വാപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ കഷ്ടപ്പെട്ട് വളർത്തി, എന്നെ പഠിപ്പിച്ചു, എനിക്ക് താരാട്ട് പാട്ടി ഉറക്കിയ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയുടെ നൊമ്പരങ്ങളും വിതകളും ശതകളും തിരിച്ചറിയാതെ, പ്രിയപ്പെട്ട പിതാവിൻ്റെതാകുന്ന ദുഃഖഭാരങ്ങളുള്ള ജീവിതം തിരിച്ചറിയാതെ, പാവപ്പെട്ടതാകുന്ന പ്രിയപ്പെട്ട ഉപ്പ എത്രയെത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ വളർത്തിയത് പൊന്നുമോളെ, പാടത്ത് പോയി പണിയെടുത്തിട്ട് അദ്ദേഹം തടിച്ചു വരുമ്പോ യജമാനന് കൊടുത്തതാകുന്ന ചെറിയ തുക അതുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ എത്രയെത്ര കടകളുണ്ട്, അതിശക്തമാകുന്ന ചൂട് മൂലം ദാഹിച്ച് പരവശനാകുന്ന ആളുകൾ കടയിൽ കയറി ജ്യൂസ് കുടിക്കുന്ന സമയം, നല്ല നല്ലതാകുന്ന പാനീയങ്ങൾ കുടിക്കുന്ന സമയം നിന്റെ പിതാവ് കടയിൽ കയറുന്നില്ല. കാരണം ഒരു 20 രൂപയുടെ നാരങ്ങാവെള്ളം ഞാൻ കുടിക്കാതെ നിലകൊണ്ടാൽ ആ 20 രൂപ എന്റെ പ്രിയപ്പെട്ട മകളുടെ വിദ്യാഭ്യാസത്തിന് ഉപകരിക്കുമോ എന്ന് കരുതി മനസ്സിലാക്കി അതുകൂടി സൂക്ഷിച്ചുകൊണ്ട് പട്ടിണി കടന്നുകൊണ്ട് വീട്ടിലേക്ക് ആ പൈസ കൂടി എത്തിക്കുന്നതാകുന്ന പ്രിയപ്പെട്ട വാപ്പയുടെ നൊമ്പരം കാണാതെ പോകല്ലേ പെണ്ണുമോലെ, അവരുടെ വിഷമങ്ങളും ശതകളും തിരിച്ചറിയാതെ പോകരുതേ. വാപ്പയെ മനസ്സിലാക്കാതെ ഉമ്മയുടെ സ്നേഹം തിരിച്ചറിയാതെ അവസാനം കാമുകനുമായിട്ട് വടന്നു വരികയാണ് ബൈക്കിന്റെ പിന്നാമ്പുറത്ത് ഇരുന്നു കൊണ്ട് കോടതി മുറിയിലേക്ക് കടന്നു വരുന്ന പെണ്ണുമോള്, പ്രതിക്കൂട്ടിയിൽ വാപ്പയും ഉമ്മയും നിർത്തിയിട്ട് എനിക്ക് ഒരു സ്നേഹം നൽകിയില്ല എന്ന് കോടതി മുറിയിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുന്ന രംഗത്തേക്ക് എടക്കരയുടെ മണ്ണ് പോലും മാറിയില്ലേ. അത്തരത്തിലുള്ളതാകുന്ന സഹോദരിമാര് പോലും രംഗപ്രവേശം
പ്രവേശനം ചെയ്തില്ലേ? നഊദു ബില്ലാ. സ്വന്തം വാപ്പ നൽകിയ സ്നേഹം തിരിച്ചറിയാതെ, സ്വന്തം ഉമ്മ നൽകിയ സ്നേഹം തിരിച്ചറിയാതെ, ഈ സമൂഹം നൽകിയ കരുതൽ തിരിച്ചറിയാതെ മോശപ്പെട്ട ചുറ്റുപാടിലേക്ക് പോകുന്നതാകുന്ന മുസ്ലിം സഹോദരിമാരെ, ചെറുപ്പക്കാരെ, ആഖിറത്തിൽ പടച്ചറപ്പിന്റെ ദർബാറിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ? ഒരു സാലിഹായ മനുഷ്യനായി നമുക്ക് മാറണ്ടേ? ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള സർവ്വ തെറ്റുകളും പടച്ചറപ്പിലേക്ക് ഏറ്റു പറയാനുള്ള സമയമാണ്, സന്ദർഭമാണ്. നിനക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണോ? പടച്ചറപ്പിന്റെ പൊരുത്തം നിനക്ക് ലഭിക്കണോ? സാലിഹായ മനുഷ്യനായി നിനക്ക് മാറണോ? നിന്റെ മാതാപിതാക്കളെ കൈ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിക്കണേ, വാപ്പാ ഉമ്മ തെറ്റുപറ്റിപ്പോയി, അന്യരാകുന്ന ചെറുപ്പക്കാരുമായി ചങ്ങാത്തം പുൽകിപ്പോയി, അന്യ പെണ്ണുമായി ഞാൻ മോശപ്പെട്ട രീതിയിൽ ബന്ധപ്പെട്ടു പോയി, എനിക്ക് പൊരുത്തു തരണമെന്ന് മാതാപിതാക്കളോട് പൊരുത്തം ചോദിക്കുകയും നാഥനായ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് നല്ല പ്രവർത്തനങ്ങളുമായി ശിഷ്ടകാല ജീവിതത്തിൽ നിലകൊള്ളണേ, എങ്കിൽ മാത്രമാണ് രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ ഒന്നാമതായി നല്ല അമല് വേണം, നല്ല നല്ല അമല് വേണം, എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. അതിനെല്ലാം ഉൾപ്പെട്ടു നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സുഹൃത്തുക്കൾ എല്ലാം പെട്ടു. അള്ളാഹു തൗഫീഖ് തരട്ടെ. രണ്ട്, ശരിക്ക് ദുആ ചെയ്യണം എപ്പോഴും. എന്ത്? അള്ളാഹു എന്നെ നീ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാഹ് എന്ന് എപ്പോഴും ദുആ ചെയ്യണം. കാരണം ഏതു സമയത്തും അള്ളാഹു ഈമാൻ തെറ്റിക്കാം. അങ്ങനത്തെ ലോകത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഏത് സമയത്തും ഈമാൻ ഊരപ്പെടാം. 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, മലപ്പുറം ജില്ലയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാകുന്ന ഒരു സമുന്നത കലാലയത്തിൽ പഠിച്ച ഒരു ചെറുപ്പക്കാരൻ ഇന്ന് യുക്തിവാദത്തിന്റെ വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന കാലഘട്ടം നമ്മൾ കാണുകയാണ്. 24 വയസ്സേ ഉള്ളൂ, ബിരുദം കൊടുത്തിട്ടില്ല ആ സ്ഥാപനത്തിൽ നിന്ന്. പക്ഷെ ഞാൻ ബിരുദം കരഗതമാക്കി എന്ന അർത്ഥത്തിൽ അവൻ വാറോലകൾ സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നാകെ പ്രചരിപ്പിക്കുന്നു. അവൻ പഠിച്ച കലാലയത്തിൽ നിന്ന് ആർമിയിലേക്ക് ചേരാനുള്ളതാകുന്ന അനുവാദം നൽകിയിട്ടില്ല പോലും. ആർമിയിൽ നിങ്ങൾ ചേരരുത്, ഇന്ത്യയുടെ സൈന്യത്തിൽ നിങ്ങൾ ചേരരുത് എന്ന് പറഞ്ഞു പോലും. നഊദു ബില്ലാ. അങ്ങനെ ഒരു സ്ഥാപനത്തിലും ഒരു സമൂഹത്തിലും അങ്ങനെ പഠിപ്പിക്കുന്നേയില്ല. മുസ്ലിം കലാലയങ്ങളൊക്കെ സുവ്യക്തമാണ്, ഇന്ന് CCTV ക്യാമറകളുണ്ട്, പഴയതുപോലല്ല, എല്ലാവിധ സൗകര്യങ്ങളോടുമുള്ളതാകുന്ന കലാലയങ്ങളാണിന്ന്. പഠിപ്പിക്കുന്നത് എന്ത് എന്നുള്ളത് സുവ്യക്തമാണ്, ആർക്കും പരിശോധിക്കാം. നമ്മുടെ മദ്രസകളെടുത്ത് പരിശോധിക്കാം. എവിടെയാണ് നമ്മൾ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ആക്കം കൂട്ടുന്ന പ്രവർത്തനം ഏത് കലാലയത്തിൽ നിന്നാണ് ആഹ്വാനം ചെയ്യുന്നത്? എവിടെയുമില്ല. ഇന്ത്യയുടെ ആർമിയിൽ ചേർന്നാൽ അത്രയും നല്ലതല്ലേ? അവൻ പറയുന്നത് ഇന്ത്യയുടെ ആർമിയിൽ ചേർന്നാൽ അഫ്ഗാനിസ്ഥാനിലും അല്ലെങ്കിൽ മറ്റുള്ള പാകിസ്ഥാനിലുമാകുന്ന പട്ടാളക്കാരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും. അവർ തീവ്രവാദികളും ഭീകരവാദികളും ആണെങ്കിലും അവർ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളല്ലേ? അവരോട് യുദ്ധം ചെയ്യുന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ലോ എന്നുള്ള മോശപ്പെട്ട വർത്തമാനം ചില യുക്തിവാദത്തിൻ്റെതാകുന്ന മതഭ്രാന്ത് പിടിച്ച ആളുകൾ, മതാന്ധത ബാധിച്ചതാകുന്ന ചില ആളുകൾ കുത്തിവെച്ചിട്ടുള്ള ചില വർത്തമാനമാണത്. ആ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ആരോ കൊടുത്തതാണ്. ഒരു കലാലയത്തിലും അങ്ങനെ പഠിപ്പിക്കപ്പെടുന്നില്ല, ഒരാളും അങ്ങനെ പറയുന്നുമില്ല. ഞാൻ പറയുന്നത് 8-10 വർഷമൊക്കെ ഒരു കലാലയത്തിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥി പോലും പിഴച്ചു പോകുന്ന കാലഘട്ടമാണിത്. യുക്തിവാദത്തിലേക്ക് പോകുന്നു, ഏതെങ്കിലും ബിദഅത്തിന്റെ പ്രസ്ഥാനത്തിലേക്ക് പോകല്ല, യുക്തിവാദത്തിലേക്ക് പോവാൻ, മതനിരാസത്തിലേക്ക് പോവാൻ. മതമില്ല, മതത്തിന്റെ ചിഹ്നങ്ങളെയും മൂല്യങ്ങളെയും പരിപൂർണമായി ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നവൻ അള്ളാഹ് എന്ന് പറയുമ്പോൾ അറപ്പും അവന് വെറുപ്പും ഉണ്ടാകുന്ന കാലഘട്ടത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു ലോകം. നഊദു ബില്ലാ. അല്ലാഹ് ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥ, മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകൻ ഈ ലോകത്ത് വന്നിട്ടില്ല എന്ന് പറയുന്ന ഒരവസ്ഥ, അവരൊക്കെ പെണ്ണുപിടിയന്മാരാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തിൽ ജീവിച്ചിരുന്ന, പാരമ്പര്യം കൊണ്ട് ഇസ്ലാം മതത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ പോകുന്ന ഒരു കാലഘട്ടം. ഇതൊന്നും വലിയ അതിശയോക്തിയുള്ള കാര്യമല്ല. കാരണം പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, നേരം വെളുക്കുമ്പോൾ മുഅ്മിനാകും, വൈകിട്ട് കാഫിറാകുന്ന ലോകം വരും. ഹബീബ് റസൂലുള്ളാഹി യുസ്ബിഹു റജുലു മുഅ്മിന വയുംസി കാഫിറ ഹബീബ് റസൂലുള്ളാഹി. പ്രഭാതത്തിൽ മുഅ്മിൻ, പ്രദോഷത്തിൽ കാഫിർ, അവിശ്വാസിയാകുന്ന ഘട്ടം വരും. ഹബീബ് റസൂലുള്ളാഹി. പ്രഭാതത്തിൽ അവിശ്വാസി, പ്രഭാത സമയമാകുമ്പോ, പ്രദോഷ സമയമാകുമ്പോ അവൻ വിശ്വാസി. അങ്ങനെ ഒരു അവസ്ഥയും വരും. അങ്ങനെയും ഉണ്ടാവാം.
ഏതു സമയത്താണ് ഈമാൻ തെറ്റിപ്പോകുക, ഏതു സമയത്താണ് ഈമാൻ ഇട്ടുതരിക, റബ്ബിനെ മാത്രമേ അറിയൂ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്ന ഹിദായത്ത് അണഞ്ഞു പോകാതിരിക്കാൻ പ്രിയപ്പെട്ട മുസ്ലിമേ സദാസമയം ദുആ ചെയ്യണം. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ഞങ്ങളെ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളെ നീ പിഴപ്പിക്കല്ല അല്ലാ, മോശപ്പെട്ട ആശയ ആദർശങ്ങളിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുപോകല്ല അല്ലാ. സത്യവിശ്വാസി സദാസമയം ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ട പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ്. കാരണം ഇന്ന് സമൂഹം യുക്തിവാദത്തിലേക്ക് ഉന്നുന്നതാകുന്ന കാലഘട്ടമാണ്. ആദരവായ പ്രവാചകർ എപ്പോഴും ദുആ ചെയ്യാൻ പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥനയാണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക വഫി തഅതിക വഫി ഈമാനിക യാ അല്ലാ. യാ മുഖല്ലിബൽ ഖുലൂബ് ഹൃദയത്തെ തിരിച്ചു കളയുന്നവനായ അല്ലാ, ഏത് സെക്കൻഡിലും ഹൃദയത്തിൽ അല്ലാഹു നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ ഈമാനികമാകുന്ന പ്രഭയെ അണച്ചു കളയാ പടച്ച റബ്ബിന് സാധിക്കും. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന നാഥാ, ഞങ്ങളുടെ ഹൃദയത്തെ നീ ഈമാനിന്റെ അടിത്തട്ടിൽ പരിപൂർണമായി ഉറപ്പിച്ചു തരണേ അല്ലാ. സത്യവിശ്വാസി ദുആ ചെയ്യണേ ഇതെന്ന് ഹബീബ് റസൂലുള്ളാഹി ജബദങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പൊ സുഹൃതങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ആ സുഹൃതങ്ങൾക്ക് നാന്ദി കുറിക്കുന്നതാകുന്ന ഹിദായത്തിനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. ആക്കട്ടെ, ദിവസം 5 വഖത്ത് നിസ്കാരം എത്ര റക്അത്ത് ഉണ്ട്? 17 റക്അത്ത് ഉണ്ട്. 5 വഖത്ത് നിസ്കാരം ഫർളായ നിസ്കാരം, സുബഹി 2, ളുഹ്ർ 4, അസർ 4, മഗ്രിബ് 3, ഇശാ 4, 17 റക്അത്താണ്. എല്ലാ റക്അത്തുകളിലും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് എന്ത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. കാരണം പിഴച്ചുപോയാ പോയി, പോയി, എല്ലാം നഷ്ടപ്പെട്ടു, ഒരു അമലും സ്വീകാര്യമാവൂല. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹുവെ ഞങ്ങളെ നീ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തനെ അല്ലാ. സാലിഹാവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ടതാകുന്ന യൂസഫ് നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക് വഅല്ലംതനീ മിൻ തഅ്‌വീലിൽ അഹാദീസ് ഫാത്തിറ സമാവാതി വൽ അർദ് അൻത വലീ في الدنيا والآخرة توفني مسلما وألحقني بالصالحين. ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈഹി സ്വലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ എനിക്ക് നീ പഠിപ്പിച്ചു തന്നു. ഫാത്തിറ സമാവാതി വൽ അർദ് ആകാശഭൂമികളെ മുൻ പ്ലാനിംഗ് ഇല്ലാതെ സൃഷ്ടിച്ചതായ പടച്ച റബ്ബേ, പടച്ച റബ്ബേ, നീയാണ് എനിക്ക് സഹായി ഈ ദുനിയാവിലും ആഖിറത്തിലും. അന്ത വലീ ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീ മാത്രമാണ് എനിക്കുള്ള സഹായി. പ്രവാചകനാകുന്ന സൗന്ദര്യ സ്വരൂപനാകുന്ന യൂസഫ് നബി അലൈഹിസ്സലാം ചെയ്ത പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂസഫിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. പഠിക്കണേ എടക്കരയിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരി, യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിക്കണേ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ عجب قصص القرآن ഖുർആനിലെ ഏറ്റവും അത്ഭുതകരമായ ചരിത്രമേതാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സ്വഹാബാ ഖിസ്സത്ത് യൂസഫ, അത് യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിതമാണെന്ന് ഹബീബായ റസൂൽ
അള്ളാഹി. യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കണേ. യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിതങ്ങൾ മുഴുവനും സൂറത്ത് യൂസഫിലൂടെ അള്ളാഹു പറഞ്ഞിട്ട് അവസാനമായി ബഹുമാനപ്പെട്ടവരുടെ പ്രാർത്ഥന അള്ളാഹു പഠിപ്പിക്കുകയാണ്. അവസാന കാലഘട്ടത്തിൽ അവിടുത്തെ പ്രാർത്ഥന ഇത് മാത്രമാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാകുന്ന പടച്ച റബ്ബേ, നീ മാത്രമാണ് എനിക്കുള്ള സായി, എനിക്കൊരുപാട് കാര്യങ്ങൾ നീ പഠിപ്പിച്ചു നൽകി, എനിക്ക് സ്വപ്നവ്യാഖ്യാനം പഠിപ്പിച്ചു നൽകി, എല്ലാം മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. തവഫനീ മുസ്ലിമാ, തവഫനീ മുസ്ലിമാ, എന്നെ മുസ്ലിമായി, എന്നെ മുഅ്മിനായി, യഥാർത്ഥ സത്യവിശ്വാസിയായി എന്നെ നീ മരിപ്പിക്കണേ അല്ലാ. ആരാണ് ചോദിക്കുന്നത്? മുസ്ലിമേ മുസ്ലിമത്തെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ് പാഠമാണ്. മതനിരാസത്തിന്റെ വക്താക്കൾ കുമിഞ്ഞു കൂടുന്ന കാലഘട്ടം, എക്സ് മുസ്ലിമാണ് എന്ന് വിളിച്ചു പറയുന്ന കാലഘട്ടം, പഠിച്ചു വെക്കേണ്ട പാഠമാണ് പാഠമാണ്. യൂസഫ് എന്ന് പറയുന്ന പ്രവാചക പുങ്കവൻ പോലും പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ, വഅൽഹിഖ്നീ ബിസ്സാലിഹീൻ, സാലിഹീങ്ങളോടൊപ്പം എന്നെ നീ ചേർക്കണേ അല്ലാ. കാരണം മുസ്ലിമായി മരണം വരെ നിലനിൽക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. വലാഖിബതുലിൽ മുത്തഖീൻ, യഥാർത്ഥമാകുന്ന അന്ത്യം സച്ചരിതരാകുന്ന ആളുകൾക്കാണ്, ജീവിതത്തിൽ സുഹൃതം അനുഷ്ഠിക്കുന്ന ആളുകൾക്കാണ്, പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടി ജീവിക്കുന്നതാകുന്ന ആളുകൾക്കാണ്. ഇവിടെ ചാനലുകൾ വന്നിരുന്നുകൊണ്ട്, സോഷ്യൽ മീഡിയയിൽ വന്നുവരുന്നുകൊണ്ട് 24, 50, 60, 70 വയസ്സുള്ളവർ, ഞാൻ എക്സ് മുസ്ലിം ആയിരുന്നു, ഞാൻ ഇതാ ദീൻ വിട്ടുകൊണ്ട് പുറത്തു വന്നു എന്ന് പറയുന്നവരെ, പണ്ട് രാഷ്ട്രീയത്തിൽ നിലകൊണ്ടിരുന്നതായ ആളുകൾ, ഞാൻ എക്സ് എം എൽ എ ആയിരുന്നു എന്ന് പറയുന്നത് പോലെ, പരിശുദ്ധമായ ദീനിൽ ഞാൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ ദീനിലില്ല എന്ന് പറയുന്നതായ ആളുകളെ, ഈ ദീനിൽ ഒരാളെയും അടിച്ചമർത്തലില്ല. ഇവിടെ ഒരാളും കൂടി നിൽക്കേണ്ടതില്ല. ആവശ്യമുള്ളവർക്ക് കൂടാം, ആവശ്യമില്ലാത്തവർക്ക് ഒഴിവാകാം. ഈ വിശുദ്ധമായ ദീന് വിശാലമാണ്, വിശാലമായ കാഴ്ചപ്പാടിന്റെ മതമാണ്. വിശുദ്ധമായ ഖുർആനും വിശുദ്ധമായ ഹദീസുകളും വിശാലമായ വിശാലമായ കാഴ്ചപ്പാടാണ്. അതിൽ ആവശ്യമുള്ളവർക്ക് വിശ്വസിക്കാം, ആവശ്യമില്ലാത്തവർക്ക് പുറത്തു പോകാം, പുറത്തു പോകാം. ഈ ലോകത്തുള്ള സർവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടില്ല. മറിച്ച് പടച്ച റബ്ബ് പറഞ്ഞത് എന്താണ്? ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, കത്തിജ്വലിക്കുന്ന നരകകുണ്ടാരത്തിലേക്ക് മനുഷ്യജന്മ വർഗത്തിൽ നിന്ന് നാം നിറയ്ക്കുക തന്നെ ചെയ്യും കേട്ടോ. നരകത്തെ നാം നിറയ്ക്കുന്നത് മനുഷ്യ കുഞ്ഞുങ്ങളെ കൊണ്ടാണ്, ജിന്ന വിഭാഗത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് നരകത്തെ നാം നിറയ്ക്കുമെന്ന് അല്ലാഹു പറയുകയാണ്, സ്വർഗം നിറയ്ക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മതനിരാസത്തിന്റെ വക്താക്കൾ, കുഫ്രിയത്തിന്റെ വക്താക്കൾ, മുശ്രിക്കീങ്ങളായ ആളുകൾ, അവിശ്വാസത്തിന്റെ നിറം ചാർത്തിയിട്ടുള്ള ആളുകൾ, എക്സ് മുസ്ലിമുകളാകുന്ന ആളുകൾ, ഈ ലോകത്ത് എന്നെന്നും ഉണ്ടാവണം ഉറപ്പ് തന്നെയാണ്, ഉറപ്പ് തന്നെയാണ്. എന്തുകൊണ്ട്? നരകം അവരെ കൊണ്ട് നിറയ്ക്കുമെന്ന് അല്ലാഹു പറഞ്ഞതാണ്. മുസ്ലിമേ, മലപ്പുറത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, സഹോദരാ സഹോദരി, നീ പഠിച്ചു വെക്കേണ്ട പാഠം യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ മഹനീയമായ പ്രാർത്ഥനയാണ്, സൂറത്ത് യൂസഫിന്റെ അവസാന ഭാഗം പറഞ്ഞ പ്രാർത്ഥനയാണ്. തവഫനീ മുസ്ലിമാ, തവഫനീ മുസ്ലിമാ. യൂസഫ് നബി അലൈഹിസ്സലാം അവസാന നാളുകളിലും ദുആ ചെയ്യുന്നത്, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. ഒരു പ്രവാചകനാണ് ദുആ ചെയ്യുന്നത് എന്നോർക്കണേ, പ്രവാചകനാണ് എന്നിട്ട് പോലും ദുആ ചെയ്യുന്നത്, ഈമാ തെറ്റിപ്പോകാതെ എന്നെ നീ കാക്കണേ അല്ലാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. വഅൽഹഖ്നീ ബിസ്സാലിഹീൻ.